ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. സ്വീറ്റ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു എഗ്ലെസ് കേക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇത് നല്ല ചിലവ് ചുരുങ്ങിയ രീതിയിൽ ഉണ്ടാക്കിയൊരു കേക്കാണ്. പിന്നെ ഇത് ബേക്കിംഗ് ടൂൾസൊന്നും അങ്ങനെ ഉപയോഗിക്കാതെ നമ്മൾ മിക്സിയിൽ കറക്കിയെടുത്തിട്ട് ഉണ്ടാക്കിയൊരു കേക്കാട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കുട്ടികളെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു നല്ല കേക്കാണ്. കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മൾ കയ്യിൽ വേണം കേട്ടോ. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അളവിലാട്ടോ എല്ലാം എടുത്തത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ്, ഞാനിതാ ഈ സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തത്, നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലാസ്സാണോ ആ അളവിനനുസരിച്ച് എല്ലാം എടുക്കുക കേട്ടോ. ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തന്നെ ആ ഗ്ലാസ് തന്നെ അളന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അര കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്, അര ഗ്ലാസ് പഞ്ചസാര കേട്ടോ. അപ്പോൾ കപ്പളവ് ഇല്ലാതെ പറയുകയാണ്. ഇതിപ്പോൾ നമ്മൾ വീട്ടിലാരെ വീട്ടിൽ ഗ്ലാസ് ഉണ്ടാവില്ല, ആ ഗ്ലാസ് വെച്ചിട്ട് അളന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ആ ഗ്ലാസ് പാലെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് അളന്നിട്ടൊരു 1/2 കപ്പ് അതിന് 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ, 3 ടേബിൾ സ്പൂണാണ് അളവ്. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഒരു മിനിറ്റോളൊന്ന് നമ്മളിതാ ഇങ്ങനെ നരച്ചെടുക്കുക, ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമ്മളിത് ക്രീം പോലെ ആയി കിട്ടും കേട്ടോ. നമ്മളാ കറക്റ്റ് നമ്മളെ കേക്കിൻ്റെ പരുവമായി കിട്ടും. കേക്ക് ബാറ്റർ അല്ലേ, അതിൻ്റെ അതേ പരുവത്തിലായി കിട്ടും നമ്മളെ ഈ ബാറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞ അളവ് കൃത്യമായിട്ട് നിങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ 1/2 കപ്പ് പാലായാലും മതി. പാല് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ, 1/2 ഗ്ലാസ് പാല് വെച്ചെടുത്ത് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ഇടുന്നത്, ബേക്കിംഗ് സോഡയല്ല. ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ 1 ടീസ്പൂണ് വിനാഗിരി ആട്ടോ ഒഴിച്ചു കൊടുത്തത്, സുർക്ക അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കിയെടുക്കുക. ആ സുർക്ക ബേക്കിംഗ് പൗഡറിൻ്റെ മുകളിൽ വരുമ്പം തന്നെ നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മാംഗോ ഫ്ലേവറിൻ്റെ ഈ ഇതാ ഒഴിച്ചു കൊടുക്കുന്നത്, എൻ്റെ കയ്യിൽ ഇതാണുള്ളത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാംഗോ കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ മാംഗോൻ്റെ ഇതില്ലെങ്കിൽ അതിൻ്റെ മാംഗോ എടുത്തിട്ട് പൂരിയാക്കിയിട്ട് അത് ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഈ മാംഗോ ഫ്ലേവറായിട്ടുള്ള ഈ കളർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് വെനില എസെൻസ്, 1/2 ടീസ്പൂൺ വെനില എസെൻസാണ്, അതും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഒരേ ഇതിൽ തന്നെ ദിശയിൽ തന്നെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതാ ഞാനിപ്പോൾ ബേക്ക് ചെയ്യുന്ന ബേക്കിംഗ് പാത്രത്തിലൊന്നുമല്ല ചെയ്യുന്നത്, നമ്മളെ ചായച്ചെമ്പിലോ. ഞാനിപ്പോൾ ഇതൊരു കറി ഉണ്ടാക്കുന്ന ചട്ടിയാണ്, എന്താ ഒരു വട്ടച്ചെമ്പ്, അതിലാണ് ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഞാനൊരു ബട്ടർ പേപ്പർ അടിയിൽ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം. എന്നിട്ട് നമ്മളിതൊന്ന് നമ്മളെ ഈ മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ട് നമ്മളെ പിന്നെ പത്തിരിച്ചട്ടിയില്ലേ, ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കാത്ത ചട്ടിയാണ് ഞാൻ എടുത്ത് വെച്ചത്. ആ ചട്ടി ഒന്ന് എടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക. ഒരു 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം നമ്മളെ മാവിൻ്റെ ഈ ചട്ടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. മീഡിയം ഫ്ലെയിം എന്ന് പറഞ്ഞാൽ അധികം ലോ ആവണ്ട, അതിനും കൂടി കുറച്ചൊരു ഇതിൽ വേവിച്ചെടുക്കാൻ വേണ്ടത്. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ ഈ കേക്ക് നന്നായിട്ട് ഉണ്ടോ ബേക്ക് ആയി നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുന്നതിന് കുഴപ്പമില്ല, കാരണം അടിയിൽ നമ്മൾ ചട്ടി വെച്ചത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളെ ഈ മാംഗോൻ്റെ കേക്ക്. അപ്പോൾ കാണാം, ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഈ ടൂൾസൊന്നും നമ്മളെ ഈ കേക്ക് ബോർഡൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയതാണ് കൂടെ. ഞാനിപ്പോൾ ഒരു നമ്മളൊരു ചെമ്പിൻ്റെ മൂടിയാണ് ഇതിൻ്റെ അടിയിൽ വെച്ചത്. അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെമ്പിൻ്റെ മൂടി വെച്ചിട്ട് നമ്മൾ ഈ കേക്ക് 1/2 ലെയർ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും പാലുള്ള പാനിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് പാൽ മതി. ഞാനിപ്പോൾ കുറച്ച് പാല് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ ഒന്നാക്കിയെടുത്തതാട്ടോ. അതൊന്ന് ഇങ്ങനെ ഇതാ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്ത് വെറ്റാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുക വേണ്ടത്. അപ്പോൾ കണ്ടോ, നമ്മൾ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണിത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇപ്പോൾ മാംഗോൻ്റെ ഫ്ലേവറിൽ മാംഗോ എസെൻസ് ഇല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, വെനില എസെൻസ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് ഒരു കാർഡ് ഉപയോഗിച്ചൊന്നിങ്ങനെ ഇതാക്കി കൊടുത്തതാട്ടോ. കാർഡ് മതി നമുക്ക് നമ്മളെ ഈ പിന്നെ
ഇതിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കയ്യിലൊരു മാങ്ങ ഉണ്ടായിരുന്നു പഴുത്തെ, ആ പഴുത്ത മാങ്ങ ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചിട്ട് ഇതാ ഇതിൻ്റെ മുകളിൽ ഫില്ലിംഗ് ആയിട്ട് ഇതിൻ്റെ നടുവിലെ ലെയറായിട്ട് കൊടുക്കുക കേട്ടോ. ഫിംഗറിങ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയറും വെച്ചിട്ട് നന്നായിട്ട് ആ കാർഡ് തന്നെ വെച്ചിട്ട് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് കയ്യിൽ ടൂൾസ് ഒന്നും വേണ്ട, ഈ കാർഡ് മതി നമ്മൾ കേക്ക് ഒന്നിങ്ങനെ ലെവൽ ചെയ്തെടുക്കാൻ. കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുമ്പോൾക്ക് നമ്മൾ കറക്റ്റായിട്ടുണ്ടോ ലെവലായി കിട്ടും. നമ്മളെ കയ്യിലുള്ള കാർഡ് വെച്ചിട്ട് നമ്മളെ എ ടി എം കാർഡൊക്കെ അല്ലേ, അതേപോലെ എന്തെങ്കിലും ഒരു കാർഡ് വെച്ചിട്ട് ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണ്. അപ്പോൾ ബേക്കിംഗ് ഒന്നും അറിയാത്തവർക്ക്, നമ്മളെ ഈ ക്രീം ഒന്നും തേക്കാൻ അറിയാത്തവർക്കൊക്കെ അത് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാട്ടോ അത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മളെ ആ മാംഗോൻ്റെ എസെൻസ് കുറച്ച് നമ്മളെ വിപ്പിംഗ് ക്രീമിൽ വെച്ചിട്ട് ഇതാ നോസിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ആക്കേണ്ട ആ രീതിയിലൊക്കെ ഇത് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ആ കേക്കിൻ്റെ പീസ് തന്നെ ഒന്നിങ്ങനെ വിതറി കൊടുത്താൽ മതി. മുകളിലൊക്കെ ഒന്ന് വിതറി കൊടുക്കുക, സൈഡിലൊക്കെ ഒന്ന് കുറച്ച് ആക്കി കൊടുക്കുക. ആ രീതിയിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്തെടുത്തത്. ഞാൻ കുറച്ച് മാംഗോൻ്റെ ഇത് ബാക്കിയുണ്ടായിരുന്നു മിക്സിയിൽ അരച്ചെടുത്തത് പൾപ്പ്, അത് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പീസ് മാംഗോവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ ഇതിനനുസരിച്ച് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു എഗ്ഗ്ലെസ് കേക്കാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട, നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ട് കുറച്ച് പാലും മൈദയും ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും വെനില എസെൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കട്ടോ. അതിപ്പോൾ ഞാൻ ഇപ്പോൾ മാംഗോൻ്റെ എസെൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നന്നായി കിട്ടിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നല്ല അടുത്ത റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ട് വരാം. എൻ്റെ മറ്റ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.